കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് ഫുട്ബോളി തട്ടിപ്പ് നടത്തിയ ഫേക്ക് ഫുട്ബോളേഴ്സിനെ പറ്റിയാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം കരിയർ നശിപ്പിച്ച നാല് ഫുട്ബോൾ താരങ്ങളെ പറ്റിയാണ്. ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം നിക്കോളസ് അനൽക്ക എന്ന് പറയുന്ന ഫ്രഞ്ച് ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് പി എസ് ജിയിലാണ്. പി എസ് ജിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് നല്ലൊരു ഓഫർ മൂലം ആർസനലിലേക്ക് പോവുകയായിരുന്നു. ആർസനലിൽ കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പിന്നെ നല്ലൊരു താരമാവണമെങ്കിൽ ലാലിഗ ക്ലബിൽ കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിയൽ മാഡ്രിഡിലേക്ക് പോയി. റിയൽ മാഡ്രിഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പി എസ് ജിയിലേക്ക് പോയി. പിന്നീട് പി എസ് ജിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീമിയർ ലീഗ് ക്ലബ്ബിൽ കളിച്ചാലേ നല്ലൊരു താരമാവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ലിവർപൂളിലേക്ക് അഥവാ പ്രീമിയർ ലീഗ് ക്ലബ്ബിലേക്ക് വരികയായിരുന്നു. അതൊരു ലോണിലായിരുന്നു. ലിവർപൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് നല്ലൊരു ഓഫർ ലഭിക്കുകയും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിരുന്ന സമയത്ത് തന്നെ അവസാന സീസൺ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് വളരെ രീതിയിലുള്ള കുറവ് കാണാൻ സാധിച്ചു. അതോടെ തന്നെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുകയും വലിയ ക്ലബ്ബുകളിൽ നിന്നും ഒരു ഓഫറോ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നു. അങ്ങനെ ആ താരത്തിൻ്റെ ഡിമാൻഡ് കുറയുകയായിരുന്നു. പിന്നീട് രണ്ട് ചെറിയ ക്ലബ്ബിൽ കളിച്ച അദ്ദേഹത്തിന് ചെൽസി നിന്നൊരു കുറഞ്ഞ തുകയിലുള്ള ഒരു ഓഫർ ലഭിച്ചു. എന്നാലൊരു വലിയ ക്ലബ്ബല്ലേ, ഇതിൽ പോവുകയാണ് തൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെൽസിയിലേക്ക് പോവുകയും അവിടെ നല്ല രീതിയിലുള്ള തൻ്റെ കരിയർ തന്നെ ഏറ്റവും മികച്ച പ്രകടനം ചെൽസിയിൽ കാഴ്ചവെച്ചു. അപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ മറ്റൊരു വലിയ ക്ലബ്ബിൽ നിന്നും ഇദ്ദേഹത്തിന് ഓഫർ വന്നില്ല. പിന്നീട് വന്നത് ഒരു ചൈനീസ് ക്ലബിലേക്കായിരുന്നു. അങ്ങനെ ചൈനീസ് ക്ലബ്ബിൽ നല്ലൊരു ഓഫർ നൽകിയപ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. എപ്പോഴും ഇങ്ങനെ ക്ലബ്ബ് മാറുന്നതും പിന്നെ നല്ലൊരു അസിസ്റ്റോ ഗോളോ അങ്ങനെയുള്ള ഒരു നല്ലൊരു പെർഫോമൻസ് ലിസ്റ്റ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഒരു ക്ലബ്ബിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ വന്നില്ല. അങ്ങനെ ചൈനീസ് ക്ലബ്ബിലൂടെ നിന്ന് അദ്ദേഹം ജുവാൻഡസിലേക്ക് തിരിച്ചു വരികയും ജുവാൻഡസിൽ രണ്ട് കളി കളിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ കരിയർ ഐ എസ് എല്ലിലേക്ക് മാറ്റുകയും പിന്നെ ഐ എസ് എല്ലിൽ വെച്ച് മുംബൈ സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിരമിക്കുകയും ചെയ്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിന്ന് ഒന്നും നേടാനായില്ല എന്ന് വേണമെങ്കിൽ പറയാം. പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് പല ടീമിലേക്ക് മാറി കളിച്ചു എങ്കിലും ഒന്നും നേടാൻ സാധിച്ചില്ല. ഈ മാറ്റം കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ നശിച്ചത്. അതുകൊണ്ട് തന്നെ റിട്ടയർഡ് ആവുന്നതിന് മുന്നേ ഒന്നും നേടാനാവാതെ അദ്ദേഹം റിട്ടയർഡ് ആവുകയായിരുന്നു. അങ്ങനെ സ്വന്തം പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സ്വയം കരിയർ നശിപ്പിച്ച ഒരു താരമാണ് നിക്കോളസ് അനൽക്ക എന്ന ഫ്രഞ്ച് ഫുട്ബോളർ. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ താരം ഇമ്മാനുവൽ അദിബയോർ എന്ന് പറയുന്ന പ്രൊട്ടഗോളിസ് ഫുട്ബോളറാണ്. ഇദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് തുർക്കിഷ് ക്ലബ്ബായ ഇസ്തംബുളിലാണ്. ഇദ്ദേഹം ആർസനലിനായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ടും ടോട്ടൻഹാമിനായിട്ടും റിയൽ മാഡ്രിഡിനായിട്ടും കളിച്ചിട്ടുള്ള താരമാണ്. അതുമാത്രമല്ല 2008 ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള താരമാണ് ഇദ്ദേഹം. എന്നാൽ ഇദ്ദേഹത്തിന് പണത്തോടുള്ള ആഗ്രഹമാണ് ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്വയം നശിപ്പിക്കാൻ കാരണമായത്. ആർസനലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ആർസനലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടണമെന്നൊരു ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. പണത്തോടുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ അദ്ദേഹം തീരുമാനിച്ചത്. അങ്ങനെ ആർസനലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റുമായിട്ട് ഇദ്ദേഹം സംസാരിച്ചിരുന്നു. എന്നാൽ മാനേജ്മെൻറ്റ് കൂടുതൽ പൈസ നൽകാൻ താല്പര്യപ്പെടാത്തത് മൂലം അദ്ദേഹം മറ്റൊരു ക്ലബ്ബുമായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. ആ വേറെ ക്ലബ്ബൊന്നുമല്ല മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലബ്ബ് തന്നെ. 5 വർഷത്തെ ഒരു വലിയൊരു കോൺട്രാക്റ്റിൽ വലിയൊരു തുകയ്ക്ക് താൻ പ്രതീക്ഷിച്ച പോലുള്ള മാർക്കറ്റ് വാല്യൂക്കാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയത്. 5 വർഷത്തെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ 5 വർഷം നല്ല രീതിയിൽ കളിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ വർഷം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും പിന്നീടുള്ള സീസണുകളിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി 5 വർഷത്തെ കരാർ ടെർമിനേറ്റ് ചെയ്യാതെ അദ്ദേഹത്തെ മറ്റ് ക്ലബ്ബുകളിലേക്ക് ലോണിൽ വിടുകയായിരുന്നു. അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആർസനലിൽ കളിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മാർക്കറ്റ് വാല്യൂക്കാളും കുറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകളൊക്കെയും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ സ്വയം നശിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ തുർക്കിഷ് ക്ലബ്ബായ ഇസ്തംബുളിൽ കളിക്കുന്നു. അങ്ങനെ നല്ലൊരു മാർക്കറ്റ് ആയിട്ടുണ്ടായ താരം ഇതിന് കൂടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സ്വയം കരിയർ നശിപ്പിച്ച ഒരു രണ്ടാമത്തെ താരമായി ഇമ്മാനുവൽ അബിയോർ മാറിയിരിക്കുകയാണ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ താരം എദ്രിയാൻ എന്ന് പറയുന്ന ബ്രസീലിലെ ഫുട്ബോളറാണ്. അദ്ദേഹം ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി കോപ്പ അമേരിക്ക, ഫിഫ കോൺഫെഡറേഷൻ കപ്പ് ഒക്കെ നേടിയിട്ടുള്ള ഒരു സൂപ്പർ സ്ട്രൈക്കറാണ്. ഇദ്ദേഹം സ്ട്രൈക്കർ എന്ന രീതിയിൽ നല്ല
ഫിറ്റ്നസ്സൊക്കെ ഉള്ള ഒരു താരമാണ്. ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ റൊണാൾഡോയെ പോലെയൊക്കെയുള്ള ഒരു താരമായിരുന്നു ഈ അദ്രിയാൻ എന്ന് പറയുന്ന ഈ ബ്രസീലിയൻ ഫുട്ബോളർ. ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് കരിയറിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഗോളുകളൊക്കെ നല്ല രീതിയിലുള്ള ഗോളുകളൊക്കെ ആയിരുന്നു. എന്നാൽ ഒരു ഇറ്റാലിയൻ ക്ലബ്ബിൽ കളിക്കുന്ന സമയത്ത് 5 വർഷത്തിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിക്കുന്നത്. ഇദ്ദേഹം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിച്ചത്. ഇദ്ദേഹം ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കാതെ ഇദ്ദേഹം പിന്നെ ക്ലബ്ബിങ്ങിനും മദ്യപാനത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. എപ്പോഴും അദ്ദേഹം മദ്യപാനത്തിലായതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാക്ടീസിനിറങ്ങാൻ പറ്റാതെ വന്നു. അങ്ങനെ പല മത്സരങ്ങളും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെയും വന്നു. അങ്ങനെ ഇറ്റലി ക്ലബ്ബിലായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ നശിച്ചു തുടങ്ങി. പിന്നീട് ഇറ്റലി ക്ലബിൻ്റെ സഹായത്തോടെ ഇദ്ദേഹത്തിന് മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച് പിന്നീട് ഫുട്ബോൾ കരിയറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും ഇദ്ദേഹം വിചാരിക്കാതെ അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മദ്യപാനത്തിലേക്ക് തന്നെ പോവുകയും ഫുട്ബോൾ കരിയർ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്തു. അവസാനമായിട്ട് മയാമി യുണൈറ്റഡിന് കളിച്ച അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ രീതിയിൽ തന്നെ നശിച്ചിരുന്നു. അങ്ങനെ സ്വയം പണത്തോടുള്ള ആഗ്രഹവും മദ്യപാനത്തോടും ക്ലബ്ബിങ്ങിനോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സ്വയം കരിയർ നശിപ്പിച്ച മൂന്നാമത്തെ താരമായി അദ്രിയാനോ മാറി. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ താരവും അവസാനത്തെ താരവും ജോർജ് ബെസ്റ്റ് എന്ന് പറയുന്ന നോർത്തേൺ യുറേഷ്യൻ ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിനെ പറ്റി പലരും കേട്ടിട്ടുണ്ടാകും. ലോകം കണ്ടിട്ടുള്ള ഡ്രിബ്ലർമാരിൽ ഏറ്റവും വലിയൊരു ഡ്രിബ്ലറാണ് ഈ ജോർജ് ബെസ്റ്റ് എന്ന് പറഞ്ഞ ഈ താരം. നൈപുണ്യം, ബാലൻസ്, ഡിപ്പൻഡൻസിനെ മറികടക്കാനുള്ള കഴിവ് ഇതൊക്കെ തന്നെയായിരുന്നു മറ്റ് ഫുട്ബോളേഴ്സിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്നത്. എന്നാൽ 1974 ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇദ്ദേഹം ഇദ്ദേഹത്തിന് 27 വയസ്സിൽ ടീം വിടുകയായിരുന്നു. പിന്നീട് 1984 ഇദ്ദേഹം വിരമിക്കുന്നത് വരെ ഇദ്ദേഹം പല ക്ലബ്ബുകളിൽ കളിച്ചിരുന്നു. എന്നാൽ ക്ലബ്ബിൽ ഗോൾ പെർഫോമൻസ് ലിസ്റ്റിൽ വലിയൊരു രീതിയൊന്നും ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കാരണം ഇദ്ദേഹം ഫുട്ബോളിനായിരുന്നില്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിക്കാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് സ്ത്രീകളോടും പണത്തോടും മദ്യപാനത്തോടുമുള്ള ഇഷ്ടം തന്നെയായിരുന്നു. ഫുട്ബോളിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഇദ്ദേഹം കൊടുത്തിരുന്നത് ലൈഫിൽ മദ്യപാനത്തിനും സ്ത്രീകൾക്കു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്വയം നശിപ്പിക്കുകയായിരുന്നു. ലോകം കണ്ടതിലെ ഏറ്റവും ആദ്യത്തെ ഫുട്ബോൾ സെലിബ്രിറ്റി കൂടിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ തകർച്ച വളരെ വിവാദപരമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരുന്നു. പിന്നീട് ഇദ്ദേഹം മാച്ച് അനലൈസിങ്ങിനും ആയിട്ടും പല രീതിയിലേക്ക് തിരിഞ്ഞു എങ്കിലും ഇദ്ദേഹത്തിന് വലിയൊരു ഫലം കൊള്ളാൻ സാധിച്ചില്ല. പിന്നീട് ഇദ്ദേഹം 2002 ഈ മദ്യപാനത്തിൻ്റെയും ആഡംബര ജീവിതത്തിൻ്റെയും ആഫ്റ എഫക്റ്റ് എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കരൾ രോഗം വരികയായിരുന്നു. പിന്നീട് കരൾ മാറ്റിവെച്ച ഇദ്ദേഹം 2005 മരിക്കുകയായിരുന്നു. ഏകദേശം 57 വയസ്സിലായിരുന്നു ഇദ്ദേഹം മരിച്ചത്. അതായത് നല്ലൊരു ഫുട്ബോളറായിട്ട് വിരമിക്കേണ്ട ഇദ്ദേഹം 37 വയസ്സിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫുട്ബോളറായിട്ടല്ലായിരുന്നു വിരമിച്ചിരുന്നത്. അങ്ങനെ സ്വയം ഇദ്ദേഹം മദ്യപാനത്തോടും സ്ത്രീകളോടുമുള്ള ആഗ്രഹം കൊണ്ട് സ്വയം കരിയർ നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലെയർ അനലൈസിങ്ങും മാച്ച് അനലൈസിങ്ങും പിന്നെ ഫുട്ബോൾ ഫാക്റ്റുകളും സ്റ്റോറി വീഡിയോസുമാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.